വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ആശയങ്ങൾ ഇങ്ങനെ വരികയാണ്. ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് കണിശമായി ആലോചിച്ച് പഠിക്കുന്നില്ലേ? അഫലാ യഅഖിലൂൻ എന്നല്ല, തദബ്ബറ തഫഅലയാണ്. തഫഅന എന്ന് പറഞ്ഞാൽ ഒരു തരം തക്കല്ലുഫ് വരുന്നതാണ്, അതായത് പ്രയാസത്തോടുകൂടെ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നാണ്. ഖുർആൻ പെട്ടെന്ന് അങ്ങനെ അറബി അറിയുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ല, അങ്ങനെയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആൻ നിങ്ങൾ ആലോചിച്ചു പഠിക്കണില്ലേ? സമയമെടുത്ത് പഠിക്കണില്ലേ? ഓടിച്ചു പോവല്ലിൻ സമയമെടുത്ത് പഠിക്കുന്നില്ലേ? അധ്വാനിച്ചു പഠിക്കുന്നില്ലയോ? അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അതല്ല, ഹൃദയങ്ങൾക്ക് പൂട്ടിവെച്ച് പൂട്ടിയിരിക്കുകയാണോ കൽബുകൾ? എന്താണിത് മനസ്സിലാവാത്തത്? നാഹു ചോദിക്കാൻ, നാഹു ചോദിക്കാൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഖുർആൻ പഠിക്കാൻ അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള ഏക വഴി തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ സൂക്ഷ്മതയിൽ ജീവിക്കുന്നുണ്ടോ? അള്ളാഹു പഠിപ്പിച്ച് നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ ഒരുപാട് ഇൽമ് നിങ്ങൾക്ക് കേൾക്കാനും അറിയാനും വഴി അള്ളാഹു ഒരുക്കി തരും. നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ തഖ്വണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തരും മാറാകട്ടെ. ഖുർആന്റെ ഇൽമും ഫഹ്മും അള്ളാഹു നൽകട്ടെ. ഓരോന്ന് ആലോചിച്ചു പോയാൽ വലിയ അത്ഭുതമാണ് ഖുർആൻ, വലിയ അത്ഭുതമാണ് ആയത്തുൽ ഖുർസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കുകയാണ് അഫ്ളു മാ ഫിൽ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമിലെ ഇത്രയും ശ്രേഷ്ഠമായ മറ്റൊന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിലില്ല. അഫ്ളു മാ ഫിൽ ഖുർആൻ, അള്ളാഹു ചാല അത് ധാരാളം പതിവാക്കാൻ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. സൂറത്തുൽ ബക്രയിലെ 255-ാമത്തെ ആയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 255-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഒരായത്താണ് ആയത്തുൽ കുർസി. ഖുർആനിൽ ഇങ്ങനെ നോക്കിയാൽ ഈ ആയത്തുകൾ 9 സെന്റൻസുകളാണ്, 9 ജുംലകളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവിടെ ഒരു ജീം കാണും, വഖഫ് ജായിസാ, നിർത്തൽ ജായിസാണ്. ഒന്നാമത്തെ ജുംല അതാണ്. രണ്ട്, ലാ തഅഖുദുഹു സിനതു വലാ നൗം. അവിടെ ഉണ്ട് ജീം മേലെ, നിർത്തൽ ജായിസാ, വേണമെങ്കിൽ നിർത്താം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മൂന്ന്, അവിടെ ഉണ്ട് ഖിലെ അൽ വഖഫ് ഔലാ, നിർത്തലാണ് ഉത്തമം. من ذا الذي يشفع عنده الا باذنه. അവിടെ ഉണ്ട് ഒരു ജീം, നിർത്തൽ ജായിസാണ്. നാലാമത്തെ ജുംല അതാണ്. يعلم ما بين ايديهم وما خلفهم. അവിടെ ഉണ്ട് സുലേ അൽ വസ്ല ഔല, നിർത്താം ചേർത്തി ഓതല നല്ലത്. അതാണ് അഞ്ചാമത്തെ ജുംല, അഞ്ചാമത്തെ സെന്റൻസ്. ആറ്, ولا يحيطون بشيء من علمه الا بما شاء. അവിടെ കാണും ജീം, നിർത്തൽ ജായിസാണ്. ഏഴ്, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, നിർത്താം ചേർത്തി ഓതലാണ് ഉത്തമം. അൽ വസ്ല ഔല, സുല എന്ന് കാണും. എട്ട്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അവിടെ ഒരു ജീം ഉണ്ട്, നിർത്തൽ ജായിസാണ്. ഒൻപത്, വഹുവൽ അലിയുൽ അദീം. 9 ജുംലകളാണ് ആയത്തുൽ കുർസി എന്ന ഒരൊറ്റ ആയത്ത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിലെ ആയത്തുൽ കുർസി എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ഖുർആനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ
6236 ആയത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാന്ന് ചോദിച്ചാൽ ആയത്തുൽ കുർസി. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവിടുത്തെ സ്വഹാബിനോട്, നബിയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി ഒരു പിശാചിനെ കണ്ടുമുട്ടി, വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ പിശാചിന്റെ കൈയിന് പിടിച്ചു ഈ സ്വഹാബി. പിടിച്ചപ്പോ കൈ ഭയങ്കര ദുർബലമാണ്, നായയുടെ കൈ പോലെ എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്വഹാബി ചോദിച്ചു, അല്ല നീ പിശാചനല്ലേ, ആ എന്താ നിന്റെ കൈ ഇങ്ങനെ നായയുടെ കൈകളെ പോലെ വളരെ ദുർബലമായത്? അപ്പൊ പറഞ്ഞു, ഞാൻ ജിന്നുകളിൽ പിശാചിക്കളിൽ ഇഫ്രീത്ത് വലിയ ശക്തനായ ജിന്നാണ്, പിശാച്ചാണ്. പക്ഷേ ഞാൻ എന്താണ് ഇങ്ങനെ ദുർബലനായതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നമുക്കൊന്ന് മൽപിടുത്തം നടത്തിയാലോ. മൽപിടുത്തം നടത്തി. ഫസ്വറഅഹു സ്വഹാബിയു, ഈ സ്വഹാബി പിശാചിനെ കമിഴ്ന്നടിച്ച് കിടത്തി. പിശാച്ച് തോറ്റു, സ്വഹാബി ജയിച്ചു. പിശാച്ച് എഴുന്നേറ്റ് പറഞ്ഞു, ഒന്നുകൂടെ ഒന്നുണ്ടോ, ഒന്നുകൂടെ എന്നോട് മത്സരിക്കാനുണ്ടോ? അപ്പോഴും സ്വഹാബി ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ദുർബലനായത്? ഞാൻ പറയാം, ഒന്നുകൂടെ എന്നെ മലർത്തിയടിക്കാൻ നിനക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞാൻ ദുർബലനാവാൻ കാരണമെന്ന്. ഒന്നുകൂടെ മൽപിടുത്തം നടത്തി. കമിഴ്ന്നടിച്ചു വീണു പിശാച്ച്. അപ്പൊ സ്വഹാബി ചോദിച്ചു, ഇനി പറയ് എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോഴാണ് പിശാച്ച് പറഞ്ഞത്, ഞാൻ വലിയ കഴിവുള്ള പിശാച്ചാണ്, പക്ഷേ ആയത്തിൽ കുറിച്ച് നിങ്ങൾ ഒരുപാട് തവണ ആയത്തിൽ കുറിച്ച് ഓതുന്ന ആളാണ്. ഇങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതുന്ന ആളുടെ മുമ്പിൽ ഞങ്ങൾ ദുർബലന്മാരാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബി, അവിടുത്തെ സ്വഹാബി ചോദിക്കുകയായി, ആരായിരുന്നു ആ സ്വഹാബി, ആരാണ് ആ സ്വഹാബി, ആരാണ് ആ സ്വഹാബി? ഞങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ടോ? എന്നാലും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഒന്ന് പറഞ്ഞു തരീൻ, സ്വാഹിബ സിദ്ദി റസൂലില്ലാ, കാതിബ റസൂലില്ലാ, നബിയുടെ സ്ക്രൈബാണ്, നബിയുടെ സ്വാഹിബ് സിർറാണ്, ഒന്ന് പറഞ്ഞു തരീൻ ആരായിരുന്നു ആ സ്വഹാബി. വമൻ ഹുവ ഗൈറു ഉമർ ബിനിൽ ഖത്താബ്, അത് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരാവാനാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളാണ് ആ പിടിച്ച് തള്ളിയിട്ടത് പിശാചിനെ. ആയത്തെക്കുറിച്ച് ചോദ്യമായിരുന്നു, പിശാച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തങ്ങൾ പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഖ്റഊഹ, നിങ്ങളത് ഓതണം, ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതി കിടക്കണം, നേരം പുലരുന്നത് വരെ പിശാച്ച് നിങ്ങളെ തൊടുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما وهو العلي العظيم. ഇതിന് ഏറ്റവും വലിയ അത്ഭുതം ഒൻപത് ജുംലയാണ്, ഒൻപത് സെന്റൻസുകൾ. അത് ഇങ്ങനെ ഈ ഖുർആൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അവിടെയൊക്കെ വഖഫുണ്ട്. ഇതിന് അത്ഭുതം എന്താ അറിയോ, ഒന്നാമത്തെ ജുംലയും ഒൻപതാമത്തെ ജുംലയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. രണ്ടാമത്തേതും എട്ടാമത്തേതും ഒരുപോലെയാണ്, മൂന്നാമത്തേതും ഏഴാമത്തേതും ഒരുപോലെയാണ്, നാലാമത്തേതും ആറാമത്തേതും ഒരുപോലെയാണ്, അഞ്ചാമത്തേത് രണ്ടുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു മനോഹരമായ സ്ട്രക്ചർ ഈ ആയത്തിൽ കുറിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോളൂ, ആ അർത്ഥം എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമേ ഇല്ല. അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുപോരുന്നവനാണ്. അല്ലാഹുവിന്റെ എത്ര ഇസ്മാണ് ഇതിലുള്ളത്? എത്ര ഇസ്മ പറഞ്ഞു? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. എത്ര പേരുണ്ട് അതിൽ? അല്ലാഹുവിന്റെ എത്ര ഇസ്മുണ്ട്? രണ്ട്, അൽ ഹയ്യ് ഖയ്യൂം. അവസാനത്തെ സെന്റൻസ് നോക്കി,
വഹുവൽ അലിയുൽ അദീം. അല്ലാഹു അലിയാണ്, അല്ലാഹു അദീമാണ്, അല്ലാഹു ഏറ്റവും ഉന്നതനാണ്, അല്ലാഹു മഹോന്നതനാണ്, അലിയാണ്, അദീമാണ്. എത്ര ഇസ്മ പറഞ്ഞു? രണ്ട്. ആദ്യത്തേതിലും രണ്ട് ഇസ്മ, ഹയ്യ് അലിയ്, രണ്ട് യായിൽ അവസാനിക്കണ, ഖയ്യൂം അദീം, മീമിൽ അവസാനിക്കുകയാണ്. മനോഹരം, രണ്ട് ഇസ്മുകൾ ആദ്യത്തിലും അവസാനത്തിലും. അള്ളാഹു ഖയ്യൂമാന്ന് പറഞ്ഞു. ഖയ്യൂം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനെന്നാണ്, നോക്കി പരിപാലിക്കുന്നവരെന്നാണ്. സെക്യൂരിറ്റി ഗാർഡിൻ്റെ ജോബാണ്. സെക്യൂരിറ്റി ഗാർഡിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അവർ ഫുൾ ടൈം സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കണം. ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂർക്കം വലിച്ചു പോകും അല്ലേ? അതുകൊണ്ടാണ് അധിക സെക്യൂരിറ്റി ജോലറിൻ്റെ മുമ്പിലെ ഉറങ്ങണ്ടല്ലേ. എന്താ പോയി നോക്കിയിരുന്നിട്ട്, ഒരാളും വരുന്നില്ലല്ലോ, അങ്ങനെ ഇരിക്കല്ലേ, കുറേ ഇരുന്നാൽ ബോറടിക്കും, അപ്പോൾ ഉറക്കം വരും. അള്ളാഹു ഖയ്യൂമാൻ, അള്ളാഹുവിൻ്റെ ഖയ്യൂമിയത്ത് ഭൂമിയിലെ മനുഷ്യന്മാരെ പോലെയാണെന്ന് മനസ്സിലാക്കരുത്. അള്ളാഹു പ്രപഞ്ചത്തെ നോക്കി പരിപാലിച്ചു വരുന്നത്, ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു കുഞ്ഞുപോലും അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് മറഞ്ഞു പോവില്ല, ഒരാളും മറഞ്ഞു പോവില്ല. അള്ളാഹു നിലനിർത്തിപ്പോരുന്നവനാണെന്ന് പറയുമ്പോൾ, ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ നോക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ പോലെ അള്ളാഹു ക്ഷീണിച്ചു പോകുന്ന് വിചാരിക്കണ്ടേ. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, തൂങ്ങി ഉറക്കമോ ഉറക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ല. അവൻ ഖയ്യൂമാണ്, അള്ളാഹുവാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അള്ളാഹു നിലനിർത്തുമ്പോ അള്ളാഹുവിന് ഉറക്കം വരൂല, അള്ളാഹുവിന് തൂങ്ങിയുറക്കവും വരൂല. രണ്ടാമത്തെ സെന്റൻസ്, നീ എട്ടാമത്തെ എന്താ അടിയിൽ മേലോട്ട് വരും. ഈ പ്രപഞ്ചം പരിപാലിച്ചു കൊണ്ടു നടക്കാൻ അള്ളാഹുവിന് ക്ഷീണം ബാധിക്കുകയേ ഇല്ല. ഈ പ്രപഞ്ച ലോകം മുഴുവനും പരിപാലിക്കാൻ അള്ളാഹുവിന് ക്ഷീണമേ ബാധിക്കുകയില്ല. ഇവിടെ പറഞ്ഞു അള്ളാഹുവിന് ഉറക്കവും ബാധിക്കൂല, തൂങ്ങിയുറക്കവും ബാധിക്കൂല. ഒരുപോലല്ലേ, സുബ്ഹാനല്ലാഹ്, ഒരുപോലെയാണ്. തൂങ്ങിയുറക്കം ബാധിക്കൂല, അല്ലാഹു ക്ഷീണമല്ല, അല്ലാഹു ഖയ്യൂമാൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ്, അല്ലാഹുവിന് ഉടമസ്ഥാവകാശമുള്ളതാണ്. മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അല്ലാഹുവിനുള്ളതാണ്. ഈ സ്ഥലം ആരതാന്ന് ചോദിച്ചു, ഇത് ഗഫൂറാജിൻ്റെതാന്ന് പറഞ്ഞു അല്ലേ, തങ്ങളെ സ്ഥല എന്ന് പറഞ്ഞു. തങ്ങളതിൻ്റെ മാലിക്കോ? മലിക്കോ, മാലിക് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ, മലിക് എന്ന് പറഞ്ഞ രാജാവ്. ഒരു സ്ഥലം ഉടമപ്പെടുത്തുമ്പോൾ നമ്മൾ രാജാവ് എന്നാ പറയാ, അതല്ല ഓണർ എന്നാ പറയാ, ഓണർ എന്നല്ലേ പറയാ, മാലിക്കാണ്. അള്ളാഹു മാലിക്കും മലിക്കുമാണ്. മലിക്കാവണമെങ്കിൽ ജനങ്ങൾ കയ്യിലാകുമ്പോഴാ, ജനങ്ങളെ ഭരിക്കുമ്പോഴാണ് മലിക്കാവ, രാജാവാവുക. സ്ഥലം സാധനങ്ങളെ ഭരിക്കുമ്പോൾ ഉടമസ്ഥൻ. അള്ളാഹു മാലിക്കാണ്, അള്ളാഹു മലിക്കുമാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ് ആകാശ ഭൂമികളിലുള്ള മുഴുവനും എന്ന് പറഞ്ഞാൽ, ഇത് അള്ളാഹുവിന്റെ മാലിക് എന്ന വിശേഷണമോ മലിക് എന്ന വിശേഷണമോ ഏതാണ്? മാലിക് എന്ന് പറഞ്ഞ കൈവോക്കീൻ, അള്ളാഹു മാലിക്കാൻ ഉടമസ്ഥനാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആകാശ ഭൂമികളിലുള്ളത് അള്ളാഹുവിനാണ് അതാണെന്നാണോ, അതല്ല അള്ളാഹു രാജാവാണ് എന്നാണോ ഈ ആയത്തിന് അർത്ഥം വരുന്നത്? ഉടമസ്ഥനാണെന്ന് പറഞ്ഞെന്ന് കൈവോക്കീൻ, അള്ളാഹു ഉടമസ്ഥനാണ്, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ബാക്കിയുള്ളവർ എന്താ പറയണത്? രാജാവാണെന്ന് ഇതിനർത്ഥം എന്ന് പറഞ്ഞ ഒരു കൈവോക്കിയാട്ടെ. ലഹു, അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വാട്ട്സോഎവർ ഇൻ ദ എൻടൈർ യൂണിവേഴ്സ്, ഇൻ ദ ഹെവൻസ് ആൻഡ് എർത്ത്, അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. എന്തെല്ലാമുണ്ടോ ഈ പ്രപഞ്ചത്തിൽ, ഇത് അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. ഇത് അല്ലാഹുവിന്റെ മാലിക് എന്ന വിശേഷണമാണോ, അല്ല രാജാവ് എന്ന മലിക് എന്ന വിശേഷണമാണോ? ഇതാണ് ചോദ്യം. ഇത് അള്ളാഹുവിന്റെ മാലിക് എന്ന വിശേഷണമാണെങ്കിൽ കൈപൊക്കീൻ, അള്ളാഹ് ഉടമസ്ഥനാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഉടമസ്ഥാവകാശം പൊക്കാത്തോലെ കുറച്ച് ആൾക്കാർ അടിയിലുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായം അള്ളാഹു രാജാവ് കൈതാത്തി, മാഷാ അല്ലാ. ബാക്കിയുള്ള ഒരു കൈപൊക്കിയാട്ടെ, അത് രാജാവിനെ സംബന്ധിച്ച് പറയാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല്, അള്ളാഹു രാജാവാണ്. ഇനി ഒന്നുകൂടെ പറയട്ടെ, സ്ഥലം അധികാരപ്പെടുത്തുമ്പോൾ മാലിക്കാണ്, ജനങ്ങളെ അധികാരപ്പെടുത്തുമ്പോൾ മലിക്കാണ്. ഇവിടെ ജനങ്ങളെ പറ്റിയാണോ അള്ളാഹു പറഞ്ഞത്? വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത്, വസ്തുക്കളെ കുറിച്ചാണ്. അപ്പൊ അള്ളാഹു മാലിക്കാണ്, അതാണ് ശരി ഉത്തരം. ആ പത്തിൽ പത്ത് മാർക്കേ. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ ഉടമപ്പെട്ടതാണ് പ്രപഞ്ചത്തിലുള്ളതെല്ലാം, അള്ളാഹു മാലിക്കാണ്. ഇത് എത്രാമത്തെ സെന്റൻസ് ആണ്? മൂന്നാമത്തേത്. നമ്മൾ അപ്പൊ അതുകൊണ്ട് അടിയിന്ന് മൂന്നാമത്തേത്, ഏഴാമത്തേത് എടുക്കീൻ. ഏഴാമത്തെ എന്താ പറയണത്? വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്,
വസിഅ കുർസിയുഹു, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അല്ലാഹുവിന്റെ കുർസിയി, വസിഅ കുർസിയുഹു സമാവാതി വൽ അർള, ആകാശ ഭൂമികളെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്നു അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര. അല്ലാഹുവിന്റെ അധികാരമാണ് കുർസിയി. അത് പറഞ്ഞാൽ ജനങ്ങൾ അല്ലാഹു ഭരിക്കുന്നു എന്നർത്ഥം. ഇത് അല്ലാഹു മാലിക്കോ മലിക്കോ, മലിക് അല്ലാഹു രാജാവാണ്. ആദ്യം പറഞ്ഞത് അല്ലാഹു ഉടമസ്ഥനാണ്, ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, അല്ലാ മാലിക്കാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള, അല്ലാന്റെ അധികാരത്തിന്റെ കുർസിയി. അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ ഭരിക്കുമ്പോഴാണ്. അല്ലാഹു രാജാവാണ്, അല്ലാഹു മലിക്കാണെന്ന് ഏഴാമത്തെ സെന്റൻസിൽ, അല്ലാഹു മാലിക്കാണെന്ന് മൂന്നാമത്തേതിലും ബന്ധമുണ്ടോ? മൂന്നെണ്ണം ബാക്കിയുണ്ട്. മൂന്നായത്തുകളിൽ നാലും ആറും കിട്ടണം, അഞ്ചാമത്തേതും കിട്ടണം. നാലാമത്തെ എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ സമ്മതം ഇല്ലാതെ ആർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് ഇന്റർസെഷൻ, അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ശഫാഅത്ത് ചെയ്യാൻ കഴിയുന്നത്? ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹു നൽകുന്ന സമ്മതമില്ലാതെ, അല്ലാന്റെ സമ്മതമില്ലാതെ ഒരാൾക്കുമേ നാളെ ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. അല്ലാന്റെ സമ്മതം അമ്പിയായിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖിന് ശഫാഅത്തുണ്ട്, ഷുഹദാഇന് ശഫാഅത്തുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളിങ്ങൾക്ക് ശഫാഅത്തുണ്ട്, അള്ളാഹുവിന്റെ ആലിമീങ്ങൾക്ക് ശഫാഅത്തുണ്ട്, മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്തൊക്കെ ചെയ്യും. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെയാണ്. അപ്പോ അള്ളാഹു ചോദിക്കാൻ, ആരാണ് അള്ളാഹുവിന് നൽകുന്ന സമ്മതമില്ലാതെ, ഇല്ലാ ബിഇദ്നി, അള്ളാഹുന സമ്മതമില്ലാതെ ശഫാഅത്ത് നടക്കൂല. അവിടെ ഒരു ഇസ്തിഥ്നാ എന്ന് പറയും, ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. ഇല്ലാ ബിഇദ്നി, സമ്മതമില്ലാതെ. ولا يحيطون بشيء من علمه الا بما شاء. അതാണ് ആറാമത്തെ സെന്റൻസ്. അവിടെയും ഒരു ഇല്ല. ولا يحيطون بشيء من علمه, അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് ഒന്നുമേ പൂർത്തിയാക്കി മനസ്സിലാക്കാൻ ആർക്കാർക്കും കഴിയുകയില്ല. الا بما شاء, അല്ലാഹു അനുവദിക്കുന്നതല്ലാതെ മറ്റൊന്നും ആർക്കും അറിയില്ല. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ശഫാഅത്ത് ഇല്ല, അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ ഇൽമും ഇല്ല. ഇസ്തിഥ്നാ രണ്ട് സെന്റൻസിലും വന്നു, രണ്ടിലും വന്നു. الا بما شاء, الا باذن. ഇനി കിടക്കുന്നത് അഞ്ചാമത്തേതാണ്. അഞ്ചാമത്തെ എന്താ പറയുന്നത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. മുമ്പിൽ പിറകിൽ എന്ന് പറയാൻ അല്ലാഹു കൊണ്ടുവച്ച ഈ സെന്റൻസ് നേരെ മധ്യത്തിൽ അഞ്ചാമത്തേതായത്, മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, ഇങ്ങനെ മനോഹരമായ സ്ട്രക്ചറിലാണ് ആയത്തുൽ കുർസി അല്ലാഹു കൊണ്ടുവച്ചിട്ടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളത് ഉറങ്ങാൻ കിടക്കുമ്പോ ഓതണേ, ഉറങ്ങാൻ കിടക്കുമ്പോ ഓതണേ, ഹിഫ്ളും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു കാവൽ തരും. അബൂ